ഞാനല്ലേ ശരി അദ്ദേഹം എവിടെ വരെ പോകും നോക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഒരാള് പോയിട്ടും ബി ജെ പിയിൽ നിന്ന്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇപ്പോൾ ഈ മാധ്യമ ശ്രദ്ധയും ഈ വലിയ പരിവേഷവും വീരാരാധനയും ഒക്കെ എത്ര ദിവസം ഉണ്ടാവും? നിങ്ങൾ എത്ര ദിവസം പിന്നാലെ പോവും? ഇപ്പോൾ വീട്ടിൽ പോവും, അദ്ദേഹം ഓട്ടോറിക്ഷ കയറുന്നത് നിങ്ങളെടുക്കും, നാളെ നിങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കില്ലേ? ഒരു ദിവസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇനി സി പി എമ്മിലും കോൺഗ്രസിലും എന്താ സ്ഥിതി? അവിടെ എന്താ നടക്കുന്നത്? ഈ മുങ്ങുന്ന കപ്പലിലേക്ക് ആരെങ്കിലും പോവും? എന്തായാലും 23-ാം തീയതി ഒന്നുമില്ല, അതൊക്കെ ഇല്ല. ഒരു ഒരു തരത്തിലും അത് ഞങ്ങൾക്ക് പ്രതിസന്ധി അല്ല, ഒരു പ്രതിസന്ധിയുണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കണം. പാർട്ടിയുടെ വെറുതെ നിങ്ങൾ ഈ അറിയാത്ത കാര്യങ്ങൾ പറയരുത്. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് പി സുധീർ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം പോയി കണ്ടു സംസാരിച്ചു. ഞാൻ തന്നെ പലതവണ സന്ദീപിനോട് സംസാരിച്ചു. സന്ദീപിനെ പാർട്ടി അച്ചടക്ക നടപടി നേരത്തെ എടുത്തിരുന്നല്ല, ആ സമയത്ത് അച്ചടക്ക നടപടി പിൻവലിച്ച് ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സന്ദീപ് ഉൾപ്പെടെ എല്ലാ യുവ നേതാക്കളെയും, എത്രയോ യുവ നേതാക്കളുണ്ടല്ലോ, നിങ്ങൾ പരിശോധിക്കും. സന്ദീപ് വാചസ്പതിയുണ്ട്, നമ്മുടെ തൃത്താലയിൽ മത്സരിച്ച ശങ്കുട്ടി ദാസുണ്ട്, യുവരാജ് ഗോകുലുണ്ട്, എത്ര നല്ല ഒരു യുവ നിരയെ ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്താ കാണാൻ പോകുന്നത്? നടപടി ഞാൻ ഞങ്ങളത് പരിശോധിച്ച് പിൻവലിക്കുകയും, കാരണം എൻ്റെ ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ ഒരു കസേരയുടെ കാര്യത്തിലാണല്ലോ ഈ പ്രശ്നം പറയുന്നത്. നോക്കൂ, എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുമതലയും വിശ്വാസമില്ലാത്ത ഒരാളെ അങ്ങനെ ഏൽപ്പിക്കുമോ? രാഹുൽ ഗാന്ധിക്കെതിരെ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടെ ക്യാമറ കണ്ണുകളെ ഒപ്പിയതാണല്ലോ. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ചുമതലയും ഞാൻ പ്രത്യേകം സന്ദീപിനെ വിളിച്ച് കൊണ്ടുപോയി ഒരു മാസം ഞാൻ കൊടുത്തതാണ്. അതിനുശേഷം അദ്ദേഹത്തെ എല്ലാ ചാനലുകളിലും, ഞാനിവിടെ വൈകുന്നേരത്തെ ചാനൽ ചർച്ചകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മീഡിയ എൻ്റെ മീഡിയ സെക്രട്ടറിയോട് ചോദിക്കാം, ഏറ്റവും റേറ്റിംഗ് ഉള്ള ചാനലുകളാണ് ഞങ്ങൾ സന്ദീപിനെ അയച്ചത്, പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം അയച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കും. ഇല്ല ഇല്ല ഇല്ല, ഇനി അതിൽ ഞാൻ വിശദീകരണം ഇല്ലെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പുരം എന്നും പോണ്ട, എന്നെ കൊട്ട ആയിക്കോട്ടെ. ഞാനല്ലേ ശരി, അദ്ദേഹം എവിടെ വരെ പോകും നോക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഒരാള് പോയിട്ടും ബി ജെ പിയിൽ നിന്ന്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇപ്പോൾ ഈ മാധ്യമ ശ്രദ്ധയും ഈ വലിയ പരിവേഷവും വീരാരാധനയും ഒക്കെ എത്ര ദിവസം ഉണ്ടാവും? നിങ്ങൾ എത്ര ദിവസം പിന്നാലെ പോവും? ഇപ്പോൾ വീട്ടിൽ പോവും, അദ്ദേഹം ഓട്ടോറിക്ഷ കയറുന്നത് നിങ്ങളെടുക്കും, നാളെ നിങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കില്ലേ? ഒരു ദിവസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇനി സി പി എമ്മിലും കോൺഗ്രസിലും എന്താ സ്ഥിതി? അവിടെ എന്താ നടക്കുന്നത്? ഈ മുങ്ങുന്ന കപ്പലിലേക്ക് ആരെങ്കിലും പോവും? എന്താ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? കേരളത്തിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇതിനു മുമ്പ് പല ആളുകളും പോയിരുന്നു, അറിയോ നിങ്ങൾക്ക്? ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഒരു സാധാരണ രാഷ്ട്രീയ കക്ഷിയല്ല, അത് വളരെയധികം ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയൊരു വിചാര പരിവാരമാണ്. അതൊന്നും അറിയാതെ നിങ്ങൾ ഇങ്ങനെ ആളുകളെ ചെറുതാക്കി കാണിക്കുകയാണ്.